വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ഉറപ്പിക്കാനായി ഇടനിലക്കാരായത് സ്വപ്ന സുരേഷും സന്ദീപും. കരാർ ഉറപ്പിക്കുന്നതിനായി അറബിയുമായി സംസാരിച്ചത് സ്വപ്ന തന്നെ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പുകാരൻ അതായത് യുണീടാക് ഉടമ സന്തോഷ് ഈപ്പൻ്റെ വെളിപ്പെടുത്തലിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിക്കാൻ ഇടനിലക്കാരായത് സ്വപ്ന സുരേഷും സന്ദീപുമാണെന്നാണ് സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എമിറേറ്റ്സ് റെഡ് ക്രസന്റിൻ്റെ കരാർ ലഭിക്കാനാണ് സ്വപ്ന സുരേഷ് ഇടപെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടി അറബിയുമായി സംസാരിച്ചത് സ്വപ്ന തന്നെയെന്നും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടെ കരാർ ലഭിക്കാൻ വേണ്ടി സാധാരണ കോൺട്രാക്ടർമാർ ചെയ്യുന്നത് ചെയ്തുവെന്നാണ് സന്തോഷ് ഈപ്പൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. സന്തോഷ് ഈപ്പന് സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ചും താൻ കമ്മീഷൻ നൽകിയ തുകയെക്കുറിച്ചും എൻ ഐയിൽ മൊഴി നൽകിയതായും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കരാർ ഉറപ്പിച്ചത് 18.5 കോടി രൂപയ്ക്കായിരുന്നുവെന്നും സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തുന്നു. 18.5 കോടി രൂപ കരാർ തുകയിൽ 14 കോടി രൂപയും ലഭിച്ചുവെന്നും സന്തോഷ് ഈപ്പൻ പറയുകയാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായൊന്നും ചർച്ചകൾ ചെയ്തിട്ടില്ല എന്നും സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ സന്തോഷ് ഈപ്പൻ എൻ ഐക്ക് പോലും മൊഴി കൊടുത്തിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇത് ലൈഫ് മിഷൻ പദ്ധതിയല്ല എന്നതാണ്. അതേസമയം സന്തോഷ് ഈപ്പൻ്റെ ഇപ്പോഴത്തെ മാധ്യമങ്ങളോടുള്ള വെളിപ്പെടുത്തലോടെ ലൈഫ് മിഷൻ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം മുറുകുകയാണ്. റെഡ് ക്രസന്റിന് 20 കോടി നൽകിയ വിവാദ പദ്ധതിക്ക് നേരെ സർക്കാർ 13 കോടിക്ക് ഭരണാനുമതി നൽകിയെന്ന രേഖയും പുറത്തു വന്നിരുന്നു. സ്വപ്ന കമ്മീഷൻ വാങ്ങിയതിലെ സർക്കാർ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറാകുന്നതുമില്ല. ഇപ്പോൾ വിവാദമായ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് പദ്ധതിക്ക് 2019 ജൂണിലാണ് സർക്കാർ ഭരണാനുമതി നൽകിയത്. ലൈഫ് മിഷന് കീഴിലെ പദ്ധതിയിൽ പിന്നീട് UAE സന്നദ്ധ സംഘടനയായ എമിറേറ്റ്സ് റെഡ് ക്രസന്റ് സഹകരണം പ്രഖ്യാപിച്ചു. ഇതോടെ 13 കോടിയുടെ ഫ്ളാറ്റ് പദ്ധതി 20 കോടിയായി മാറി. പിന്നാലെ യുണീടെക് എന്ന സ്ഥാപനത്തിന് നിർമ്മാണ ചുമതലയും നൽകി. ഇതുവഴിയാണ് സ്വപ്നയ്ക്ക് 1 കോടി രൂപ കമ്മീഷൻ കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ പൊതുഭൂമിയിൽ സ്വകാര്യ സ്ഥാപനം ഭാഗമാകുമ്പോൾ കമ്മീഷൻ ഇടപാടുകളിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാദത്തെ ചോദ്യം ചെയ്ത അനിലക്കരെ MLA രംഗത്തെത്തിയിരുന്നു. സർക്കാരിന് ബാധയില്ലെന്ന് പറയുമ്പോഴും റെഡ് ക്രസന്റ് ഭവനങ്ങളുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലൈഫ് മിഷന്റെ പേരിലാണെന്ന് അനിലക്കരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലെ നിർമ്മാണ പ്രവർത്തനത്തിന് സഹായം നൽകിയത് UAE സംഘടനയാണ്. നിർമ്മാണത്തിനായുള്ള സഹായം ഏത് വഴിയാണ് കേരളത്തിലെത്തിയെന്നാണ് നിർണായകം. പണം എത്തിയ വഴി കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി എല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ. ഈ പദ്ധതിയിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് മാറ്റിയേ പറ്റൂ. എന്തായാലും മുഖ്യമന്ത്രി ഇതിന് ഉത്തരം നൽകിയേ മതിയാകൂ ജനങ്ങൾക്ക്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.